അപ്പച്ചിയും മൗനവ്രതത്തിലാ. ഇളയമ്മയൊക്കെ മൗനവ്രതത്തിൽ നിൽക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. എന്നാ അപ്പച്ചി അങ്ങനെ നിൽക്കുന്നത് നല്ലത്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അയ്യോ പോയി പോയി, എടുത്തേക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചു. പിന്നെ നീയൊക്കെ ഓരോന്ന് പറയുമ്പോ എത്ര സമയം വെച്ചാ കേട്ടോണ്ടിരിക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല കേൾക്കാൻ പാടില്ലാത്തതായിട്ട്. നിനക്കിറങ്ങി പോയിക്കൂടെ. ഈ വീടിനകത്തുള്ള ചിലര് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് കരുതി നിന്റെ ഭർത്താവിനും അമ്മായി അമ്മയ്ക്കും നിന്നെ കണ്ണെടുത്ത കണ്ടൂടാ. പിന്നെ നീ എന്തിനാ കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കുന്നത്? ആർക്കു വേണ്ടിയാ? ഹൃദയമുള്ളവർ ജീവിക്കുന്നത് അവരവർക്ക് വേണ്ടിയല്ല അപ്പച്ചി, അവരെ സ്നേഹിക്കുന്നവർ തന്നെയാ അവരുടെ സങ്കടം. അവരുടെ കണ്ണുകൾ നനയാതിരിക്കാനാ പലപ്പോഴും പലരും സ്വന്തം സന്തോഷവും സുഖവുമൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്. എനിക്കുണ്ട് ഒരു അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ. അവരൊക്കെ മക്കള് നല്ല നിലയിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാ. മക്കള് നല്ല നിലയിൽ കഴിയണമെന്നല്ല, കല്യാണം കഴിപ്പിച്ചു വിട്ട വീട്ടിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാ നിന്റെ തന്തയും തള്ളയൊക്കെ. ദേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത് ഇതിന് മറുപടി. ജീവിതത്തിൽ സ്വാർത്ഥത എന്തെന്ന് കണ്ടുപിടിച്ചവരാ അപ്പച്ചിയും അപ്പച്ചിയുടെ മോനും ഒക്കെ. ഈ വീട്ടിനകത്ത് നടക്കുന്ന 90% പ്രശ്നങ്ങൾക്കും കാരണക്കാര് നിങ്ങളൊക്കെ തന്നെയാ. ആണെങ്കിലേ കണക്കായി പോയി. ഇനിയും ഞാൻ ഈ ശൈലി തുടരുവിടി. നീ നിന്റെ ചേച്ചിയും പുറത്തു പോകുന്നവരെ നാണം കിട്ടവള്. തലയിൽ മുണ്ടിട്ട് കതിർമണ്ഡപത്തിൽ കയറിയവള് എന്റെ അടുത്ത് ആളാവാൻ നോക്കണ്ട. ഹലോ ഒന്ന് നിന്നേ. മുഖം മറച്ച് വന്നെങ്കിലേ അതെങ്ങനെ സംഭവിച്ചെന്ന് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. 1000 വട്ടം പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനിയും മറുപടി പറയാൻ താല്പര്യമില്ല എനിക്ക്. ഇപ്പൊ എനിക്കിവിടെ നിൽക്കണോന്ന് തോന്നുന്നതേ എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ മോശം ആൾക്കാരുണ്ട്, എന്നാ അതിന്റെ 1000 മടങ്ങ് നല്ല ആൾക്കാരും താമസിക്കുന്ന ഒരു വീടാ ഈ അനന്തപുരി തറവാട്. അവിടെ സ്നേഹിക്കുന്ന ആൾക്കാരെ പരസ്പരം പിരിക്കാൻ ശ്രമിക്കുന്നത് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എന്നെ പോലൊരാള് ഇവിടെ വേണം. അർഹതയില്ലാത്തവൾക്ക് പിടിച്ചു നിൽക്കാൻ ഓരോരോ കാരണം വേണമല്ലോ, പറഞ്ഞു നീ. പക്ഷെ നീ ചാടുവിടി, ഇവിടുന്ന് നിലം തൊടാതെ ചാടി ഓടും. നീ നോക്കിക്കോ.